स्टूडेंट्स वेलकम टू अवर क्लास कई क्लास पढ़ी कंटिन्यूशन आटो अंदर नोकिए पदी ऑगस्ट पदायरती पद पेड फॉर ऑफी स्टेशनरी रुपी 25 ऑफी स्टेशनरी वे इतं रूप को अब ऑफी स्टेशनरी एक्सपेन ना वाचु अलग नमुक स्टेशनरी एक्सपेन्सु स्टेशनरी पर्चे नमक संबंध एक्सपेन्सा क्लियर आया अब अब रे अकंस वह ऐसी स्टेशनरी अकंट रहा क्याशुन अल स्टेशनरी पर एक्सपेन्सा एक्सपेन्स ग्रूप अब एक्सपेन्स कूड़ा नमें बिजनेस इवती रूप एक्सपेन्स वन एक्सपेन्स वो अंत एक्सपेन्स इंक्रीस डेबिटे नमें क्याश असटाणल असट क्या एंणे असट डिक्रीस क्रेडिट पर मनोहर रेमिटेड 1000 ऑन अकाउंट 1000 रूप मनोहर एंतु अकाउंट तु अल क्या तु 1000 रूप तु अब मनोहर पर नम्बे आरान डेटर पदायर आ पदायर एंवे मनोहर पर डेटर एमंट कुछ अब डेटर पर नामे असट असट डिक्रीस क्रेडिट का 1000 रूप एंत वनु क्या वन क्या असट असट इंक्रीस एवं का डेबिट का एंट्री वरुद क्या डेटर टू मनोहर पे इंटरेस्ट ऑन इन्वेस्टमेंट्स रिसीव्ड 150 इंट्रस्ट इनकम नाम इंट्रस्ट को नमु इंट्रस्ट कल अब ना संबंध इनकम इनकम कूड़े एंकते क्रेडिट का इनकम इंक्रीस क्रेडिट का क्याश असट नमुकू बिजनेस वन क्या असट इंक्रीस डेबिटे अब इन एंट्री वरुद क्या अकाउंट टू इंटरेस्ट പിന്നെ പെയ്ഡ് റെന്റ് ടു ലാൻഡ് ലോർഡ് ഉടമസ്ഥനെ അല്ലേ ഓണർക്ക് എന്ത് ചെയ്തു നമ്മൾ റെന്റ് കൊടുത്തു റെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ റെന്റ് എന്താണ് എക്സ്പെൻസ് ആണ് അപ്പോൾ എക്സ്പെൻസ് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം നമ്മുടെ അതിന് എന്താ പോകുന്നത് ക്യാഷ് ആണ് പോകുന്നത് ക്യാഷിന് എന്ത് ചെയ്യുക ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ് അസറ്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ എൻട്രി എങ്ങനെ വരും റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് നെക്സ്റ്റ് വൺ Ajay has withdrawn cash rupees 500 for his personal use. അദ്ദേഹത്തിന്റെ personal use ന് വേണ്ടിട്ട് എന്ത് ചെയ്തു 500 രൂപ withdraw ചെയ്തു. personal use ന്ന് withdraw ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നെ drawings ആണ് ട്ടോ. capital നിന്ന് കുറയുന്ന drawings ആണ്. അദ്ദേഹത്തിന്റെ capital നിന്ന് കുറയുന്ന drawings ആണ്. അപ്പോൾ drawings എന്ന് പറയുന്നത് എന്താണ്? capital നെ decrease ചെയ്യുവാണ്. അല്ലേ? capital കുറയും. capital കുറയുമ്പോൾ എന്ത് ചെയ്യണം? capital കുറയുമ്പോൾ ഡെബിറ്റാണോ ക്രെഡിറ്റാണോ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ക്യാപിറ്റലിലൂടെ എന്ത് ചെയ്യുവാണ് കുറയുവാണ് ചെയ്തത് കുറയുമ്പോൾ എന്ത് ചെയ്യണം അതിനെ ഡെബിറ്റ് ചെയ്യണം എന്താണ് പോകുന്നത് ക്യാഷ് 500 ആണ് പോകുന്നത് ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ് അസറ്റ് ആണ് അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ എൻട്രി എങ്ങനെ വരും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പിന്നെ പേയ്ഡ് സാലറി ടു മാനേജർ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് റുപ്പീസ് 1000 ഓഗസ്റ്റ് മാസത്തെ സാലറി മാനേജർക്ക് കൊടുത്തു എത്ര 1000 രൂപ കൊടുത്തു അല്ലേ സാലറി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സംബന്ധിച്ച് എന്താണ് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും പകരം എന്ത് പോകുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് പോകുന്നുണ്ട് അല്ലേ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ എൻട്രി എങ്ങനെ വരും സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ക്ലിയർ ആയോ എൻട്രീസ് നമുക്ക് ഇനി അതിൻ്റെ ജേണൽ എൻട്രീസ് ഒന്നുകൂടെ നോക്കാം അതിൻ്റെ ഫോർമാറ്റൊക്കെ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് ജേണൽ വരുന്നത് ഫസ്റ്റ് കോളം ഫസ്റ്റ് ജേണലിന് ഹെഡ് കൊടുക്കുക പിന്നെ പേജ് നമ്പർ 52 കേട്ടോ ജേണലിന് ഹെഡ് കൊടുക്കുക ഡേറ്റ് കോളം ഉണ്ട് പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട് ലെഡ്ജർ ഫോളിയോ LF ഡെബിറ്റ് ക്രെഡിറ്റ് ഡേറ്റ് അതാത് ഡേറ്റ് ഓരോ ദിവസവും നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും ഓരോ ദിവസത്തെ ഡേറ്റ് കാണിക്കാനായിട്ട് പിന്നെ പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റും ഡെബിറ്റും കാണിക്കാനുള്ളതാണ് പർട്ടിക്കുലേഴ്സ് കോളും പിന്നെ നറേഷനും ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ലെഡ്ജർ ഫോളിയോ ലെഡ്ജർ ഫോളിയോയിൽ എന്തായിരുന്നു
ആ ലെഡ്ജറിൻ്റെ പേജ് നമ്പറാണ് കേട്ടോ. പിന്നെ എന്താണ്, ഡെബിറ്റ് കോളം ഉണ്ട്, ഡെബിറ്റ് എമൗണ്ട് കോളം ഉണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് കോളം ഉണ്ട്. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എന്തിനെയാണോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട് എഴുതുക, എന്തിനെയാണോ ക്രെഡിറ്റ് ചെയ്യുന്നത് ആ ക്രെഡിറ്റിൻ്റെ എമൗണ്ടാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഇത്രയുമാണ് ഫോർമാറ്റ്. ഫസ്റ്റ് എങ്ങനെയായിരുന്നു എൻട്രി? അജയ് എന്ത് ചെയ്തു? ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 25,000. അതല്ലായിരുന്നു ഫസ്റ്റ് എൻട്രി. അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി ചെയ്തേണ്ടത്? ട്രാൻസാക്ഷൻ എങ്ങനെ എഴുതുന്നത്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇതാണ് ഫോർമാറ്റ്. ഫസ്റ്റ് ഡേറ്റ് എങ്ങനെയായിരുന്നു? August 1, 2018 അല്ലേ. അപ്പോൾ August 1 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിച്ചാലും മതി, തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് ചിലപ്പം ഒരു ഫേമിൽ 2-3 അതിലധികം ആൾക്കാരുണ്ടാവാം, പാർട്ണർഷിപ്പ് ഫേം ആവാം. അപ്പോൾ ആരുടെ ക്യാപിറ്റലാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേരിവിടെ നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയാലും തെറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് അവരുടെ ആരുടെ അക്കൗണ്ടാണ്, ആരുടെ ക്യാപിറ്റലാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേരിവിടെ കൊടുക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ കണ്ടോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ വേണം ഫസ്റ്റ് കൊടുക്കാൻ കണ്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ വിത്തിൻ ബ്രാക്കറ്റിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വേണം അല്ലേ. ട്രാൻസാക്ഷനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വേണം വിത്തിൻ ബ്രാക്കറ്റ്സ്. ആ ബ്രീഫ് ഡിസ്ക്രിപ്ഷനെ എന്താ വിളിക്കുന്നത്? നറേഷൻ. നറേഷൻ നോക്കിയേ, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്. ആ ട്രാൻസാക്ഷനിൽ നമ്മൾ നോക്കിയിട്ട് ആ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ എഴുതിയാൽ മതി, അതാണ് നറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് എന്ന് എഴുതുന്നതും അതേ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അത്ര എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ആ ട്രാൻസാക്ഷൻ്റെ ഒരു ചെറിയൊരു രൂപം മാത്രമാണ് നറേഷനിൽ കൊടുക്കേണ്ടത്. പിന്നെ നോക്കിയേ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് കോളത്തിൽ എന്ത് കാണിക്കാം? 25,000. ക്യാഷിന് നേരെ ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കാം? 25,000 കാണിക്കാം. ക്യാപിറ്റലിന് നേരെ എന്ത് കാണിക്കുക? ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 25,000 കാണിക്കാം. പിന്നെ ഓരോ എൻട്രീസും നോക്കിയേ ഉണ്ടോ. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, നമ്മൾ ആ നേരത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾ ജേണലിലോട്ട് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. എല്ലാവരും ഇത് ടെക്സ്റ്റ് ബുക്ക് നോക്കി 3 നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. എഴുതി പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജേണൽ. ജേണൽ അറിയാമെങ്കിൽ മാത്രം, ജേണൽ പോസ്റ്റിംഗ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ ലെഡ്ജറും പിന്നീടുള്ള അക്കൗണ്ട്സും എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.